പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കപ്പിൾ ഫണ്ണി ചലഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു ഫണ്ണി വീഡിയോ ആണ്. ഗെയിം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ അക്ഷരം പറയും. ഇപ്പൊ നന്ദുവിനും കളിക്കാം, എനിക്കും കളിക്കാം. ഇപ്പൊ നന്ദുവിന് ഞാൻ ആ എന്നൊരു വേർഡ് കൊടുക്കുകയാണ്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, നന്ദു ആ വെച്ച് ആ എന്ന അക്ഷരം കൊണ്ട് ഒരു ഉത്തരം പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായി പോകും. ഓക്കെ, ഇതാണ് ഗെയിം. തിരിച്ച് ഞാനും അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ആ എന്ന അക്ഷരം വെച്ച് ഒരു ഉത്തരവും പറയാൻ പാടില്ല. പറഞ്ഞ ഉത്തരം കറക്റ്റ് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ. നന്ദുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് മാതാവും പിതാവും ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും ഉണ്ട്. നന്ദു, കഴിഞ്ഞ ആഴ്ച ഞാനും നീയും അമ്മയും കൂടെ ഒക്കെ ആറ്റാലി പോയായിരുന്നു ഫാമിലി ആയിട്ട്. നമ്മൾ ആറ്റാലി പോയിട്ട് പിന്നെ നമ്മൾ എവിടെയൊക്കെ പോയായിരുന്നു? നമ്മൾ ലുലുമാൾ പോയായിരുന്നു. അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു, എന്നിട്ട് തിരിച്ച് ട്രെയിനിൽ വീട്ടിൽ വന്നു. നമ്മൾ അവിടുന്ന് എന്തൊക്കെ വാങ്ങിച്ചായിരുന്നു ലുലുമാളിന്ന്? കേക്ക് മേടിച്ചു, ചിക്കൻ മേടിച്ചു, ലാഗ് അടിക്കരുത്, എല്ലാം ജ്യൂസ് മേടിച്ചു, മുന്തിരിങ്ങ മേടിച്ചു. ഇത്രയുള്ള നന്ദുവിന് ഇഷ്ടപ്പെട്ട അഞ്ച് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഓറഞ്ച്, ഗ്രേപ്സ്, ബനാന, ബനാന, മാംഗോ, മാതള നാരങ്ങ. ഓക്കെ, അഞ്ചായി. ഇഷ്ടപ്പെട്ട അഞ്ച് രാജ്യങ്ങൾ പറ. ഇന്ത്യ, ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ. ആ പൊട്ടി. ഓക്കെ, ഒന്ന് കിടക്കട്ടെ. ഒരു പോയിന്റ് മൈനസ്. ഒരു പോയിന്റ് മൈനസ്. ഓക്കെ, അടുത്ത പറ. യൂറോപ്പ്, ആ ലണ്ടൻ, ആ പോരെ കഴിഞ്ഞല്ലോ. അങ്ങോട്ട് പറ. ലണ്ടൻ കഴിഞ്ഞു. കാനഡ. ഓക്കെ, ഇഷ്ടപ്പെട്ട അഞ്ച് ഫുഡ്സ് പറ. ഏതൊക്കെ ഫുഡാണ് ഇഷ്ടപ്പെട്ടത്? ബിരിയാണി, ബിരിയാണി, കുഴിമന്തി, ഫ്രൈഡ് ചിക്കൻ, ഷവർമ, ദോശ. ഓക്കെ, മിടുക്കി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി? എന്താ കറികൾ വെക്കും ഫുഡിനോട്? കറികളോ? ആ ചോറ്. ചോറ് പറയാനുള്ള ചോറ് ഉണ്ടല്ലോ. എന്താ കറികൾ? കറി, നാരങ്ങ. എന്തൊരു നാരങ്ങ? എന്തൊരു നാരങ്ങ? ചുമ്മാ നാരങ്ങ വെക്കുവോ? നാരങ്ങ, നാരങ്ങ, നാരങ്ങ തോരൻ. നാരങ്ങ തോരനാ? നാരങ്ങ തോരനല്ല, നാരങ്ങ തോരൻ. വെറൈറ്റി ഫുഡാ. നാരങ്ങ തോരൻ. കിച്ചടി, കിച്ചടി, പച്ചടി, പച്ചടി. ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ എല്ലാ മലക്കറിയൊക്കെ അരിഞ്ഞിട്ട് ഒരു പച്ച കളർ. പിന്നെ സോയാബീൻസ്. പുളിശ്ശേരി, ലാഗടിക്കരുത്, പുളിശ്ശേരി, സാമ്പാറ്, പായസം. വേറെ ഒന്നും വെക്കൂലേ? ഇല്ല. ആ ഓക്കെ, ഓക്കെ, ഓക്കെ. നന്ദു, നമുക്കിപ്പോ യൂട്യൂബില് 99,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, 1,00,000 ആവാറായിട്ടുണ്ട്. 1,00,000 ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടി? കേക്ക് മുറിക്കും, കേക്ക് മുറിക്കും, ഐസ്ക്രീം മേടിക്കും, ഐസ്ക്രീം മേടിക്കും, തുള്ളിച്ചാൾ, തുള്ളിച്ചാൾ. അത്രയുള്ളു. ഓക്കെ, ഓക്കെ. നന്ദു ഇൻവിസിബിൾ ആയിട്ടുണ്ട് അല്ല, ആവുകയാണ് എന്ന് വിചാരിക്കേ. ഇൻവിസിബിൾ, നിന്നെ ആരും കാണാൻ വയ്യ. അങ്ങനെ ആയാൽ നീ എന്തൊക്കെ ചെയ്യും? എന്നെ തല്ലിയ ടീച്ചറിനെ ഞാൻ രാത്രി പോയി തല്ലും. എന്നെ അടിച്ചു. എന്തോ പറഞ്ഞത്? എന്നെ എന്തിനാ അല്ലേ? ആ വന്നേ. അപ്പൊ രണ്ട് നെഗറ്റീവ്. ഓക്കെ, ബാക്കി പറഞ്ഞോ. നിന്നെ അടിച്ച്, ആ അതുകൊണ്ട് ഞാൻ പോയി തല്ലും. ആരാവില്ല ടീച്ചറാ. ഓക്കെ, നല്ലത്. അടുത്ത പിന്നെ ആരും കാണാതെ. ആ ഓക്കെ, മൂന്ന് പോയിന്റ് പോയിട്ടുണ്ട്. ആ ബാക്കി പറഞ്ഞോ. ആരും കാണാതെ ചേട്ടന്റെ പുറകിന് വരും. എന്റെ പുറകില? എന്തിന്? ചേട്ടൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ ഞാൻ വരും. ഓക്കെ, എന്റെ പിറകെ വരും. ആ എന്തിന്? ചേട്ടൻ എന്തുവാ ചെയ്യുന്ന നോക്കാൻ. ഓക്കെ, എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി. യെസ്.
ഓക്കെ ഓക്കെ. പിന്നെന്തൊക്കെ ചെയ്യും? ഇൻവിസിബിൾ ആണ്, നിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല, ഇത്രയൊക്കെ ഉള്ളു. വഴി കൂടെ പോകുന്ന ആൾക്കാരെ കല്ലെടുത്തെറിയും. എന്തിന്? അടുത്തത് ഓക്കെ, നന്ദുവിന്റെ 5 ആഗ്രഹങ്ങൾ പറയുക. ആഗ്രഹങ്ങളോ? എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ? നിനക്ക് എന്തൊക്കെ ആവണം, എന്തൊക്കെ വേണം? യൂട്യൂബില് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കുറഞ്ഞതാവണം. ഓക്കെ, അത് കൂടി പോയില്ലേ? കുറഞ്ഞത് ആവണം. ഞാൻ മറന്നുപോയി, ആവണം. അപ്പം 4 പോയിന്റ് മൈനസ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറ ആവണം. ആഗ്രഹങ്ങളല്ലായിരുന്നോ? പിന്നെ ഒരു വീട് വെക്കണം. അന്നിപ്പോ വീടില്ലേ? ആഗ്രഹങ്ങളല്ലേ. ഓക്കെ, ഒരു വീട് വെക്കണം. 2 പട്ടിയെ മേടിക്കണം. 2 പട്ടിയെ മേടിക്കണം. എന്തിനാണ്? ഒരു തുണിക്കടയില് കൊറേ തുണി മേടിക്കണം. തുണിക്കടയിൽ കൊറേ തുണി മേടിക്കണം. പലതരം തുണികൾ മേടിക്കണം. പലതരം തുണികൾ. ഓക്കെ, ആഗ്രഹം. സൂപ്പർ പവർ കിട്ടി, സ്പൈഡർമാൻ, ശക്തിമാൻ, സൂപ്പർമാൻ, അങ്ങനെയൊക്കെ. എന്തൊക്കെ ചെയ്യും? ഞാൻ പറന്നു നടക്കും. ഓക്കെ, ശത്രുക്കളെ തുരത്തും. ശത്രുക്കളെ തുരത്തും. ഷൂ എന്ന് പറഞ്ഞ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് തേങ്ങയിടും. അതിന് പവർ ഒന്നും വേണ്ടല്ലോ. അപ്പം ടോട്ടൽ എല്ലാം കൂടെ 4 നെഗറ്റീവ് മാർക്ക്, 4 മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരു അക്ഷരം പറ. നിനക്ക് ഞാനല്ലേ പറഞ്ഞത് എനിക്ക് ഏത് വേണ്ടുണ്ട്? വായല്ലേ. ഓക്കെ, തുടങ്ങിയോ. എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് പറയാ, പെട്ടെന്നില്ല കിഴങ്ങി. എന്റെ വീട്ടില് വാ ഉണ്ടടി. എന്റെ വീട്ടിലൊന്ന് വാങ്ങല് വാ ഉണ്ടടി. ഞാൻ വാ പറഞ്ഞു. ഞാൻ എടുത്തിരിക്കുന്നു. എന്റെ ഗൃഹത്തില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, മോനുണ്ട്, ഞാനുണ്ട്. നീയുണ്ട്. ഓക്കെ, കുഞ്ഞാടെ കുഞ്ഞാ വരുന്നല്ലേ ഉള്ളൂ. കുഞ്ഞാവിന് വായുണ്ട്. സോറി സോറി, 2 ഇട് ഇവള് എന്നെ കൊണ്ട്. അടുത്തത് 5 ജ്യൂസുകളുടെ പേര്. 5 ജ്യൂസുകളുടെ പേരല്ലേ? ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ്. നമ്മളെ സദ്യ കഴിക്കുന്നത് എന്തോ തന്നാ? നമ്മള് സദ്യ കഴിക്കുന്നത് ഇലക്കകത്ത വലിയൊരു ഇലയുണ്ട്. അതിന്റെ പേരെന്താ? കൊറേ ഇലകളുണ്ടല്ലോ. ആ ഇലയുടെ പേരെന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴം തരുന്ന ഒരു ഒരു ഇലയുണ്ട്, ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇലയിലാണ് പേര്. എനിക്ക് അറിയത്തില്ല, അറിയത്തില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് പഴം തരുന്ന ഇലയെന്നാണ്. ചേട്ടന്റെ 5 ആഗ്രഹങ്ങൾ പറ. എന്റെ 5 ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓടിയുടെ കാർ വേണം. ഓടി 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 കാർ വേണം. അല്ല, കാർ ഉണ്ടല്ലോ. അല്ല, അത് ഒരു ഓടിക്കാർ വേണം. പിന്നെ അലമാര നിറച്ച് ഇങ്ങനെ വെറൈറ്റി കളറിലുള്ള ഡ്രസ്സ് വേണം. അത് നമ്മൾ കഴിവാ എടുത്ത് പൂഴ്ത്തി വെക്കാലോ. അതൊന്നും കാര്യമില്ല, ഇഷ്ടംപോലെ ഡ്രസ്സും ഇഷ്ടംപോലെ ഷോർട്സും വേണം. പിന്നെ പലതരം വെറൈറ്റി ബൈക്കുകൾ വേണം, ഒരു 5-6 ബൈക്ക്, പലതരം വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ള. പിന്നെ 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 വീട്ടില് നല്ല വലിയ സ്വിമ്മിംഗ് പൂൾ വേണം. ഒരു ഇടത്തരം വേണം. ഓക്കെ, പിന്നെ പിന്നെ കൊറേ പൈസ വേണം. ചേട്ടന് അത്യാവശ്യം വേണ്ട 5 സാധനങ്ങളുടെ പേര്. എങ്ങനെ എങ്ങനെ വേണ്ടത്? എങ്ങനെയെങ്കിലും അത്യാവശ്യം വേണ്ട. അത്യാവശ്യം വേണ്ട സാധനം വെച്ചാ ഫുഡ് വേണം. എന്താ ഫുഡ്? ഫുഡ് വേണം. ഫുഡ്? എത്ര? 3. കുടിക്കാൻ ദാഹശമനി വേണം. ദാഹശമനി ദാഹശമനി ദാഹശമനി
വേണം, നാലായിട്ടുണ്ട്, ചോറും കറിയും. ഓക്കെ 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 നെക്സ്റ്റ് ബൈക്ക്. പറഞ്ഞില്ല പറഞ്ഞില്ല. നന്ദുവിന് നാല് നെഗറ്റീവ് മാർക്ക്, എനിക്ക് നാല് നെഗറ്റീവ് മാർക്ക്. അപ്പൊ നമ്മള് രണ്ടുപേരും ഈക്വൽ ആണ്, ആരും ജയിച്ചിട്ടില്ല. സമാധാനമാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ എന്താ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.